excited. താനെന്താടോ ഫ്രെഡി എന്റെ വായിൽ നോക്കിയിരിക്കുന്നത്? ഇനി ഈ വീട്ടിൽ ഒന്നും കഴിക്കാൻ ഇരിപ്പില്ല ബോസ്. ആ ബ്രെഡിൽ ഒരു കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ എനിക്കും വിശപ്പുണ്ട്. പറ്റില്ല, ഇതെനിക്ക് തന്നെ തികയില്ല. അപ്പോഴാ നിനക്ക് കൂടി തരുന്നത്. ബോസ്, ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ എത്തും? വന്ന് വന്ന് മുഴു പട്ടിണിയായി. എല്ലാറ്റിനും കാരണം ആ ഹാപ്പി കിഡാണ്, പിന്നെ ആ പിള്ളേരും. അവരെന്തു ചെയ്തു ബോസ്? നമ്മളല്ലേ അവരെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രെഡി, അവരെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടിയല്ലേ ഞാൻ എന്റെ സമ്പാദ്യമെല്ലാം ചിലവിട്ടത്. അത് നീ മറന്നോ? ഒന്നും മറന്നിട്ടില്ല ബോസ്, ഞാൻ ഒന്നും മറന്നിട്ടില്ല. പക്ഷെ അതും ഓർത്തിരുന്നാൽ വിശപ്പ് മാറില്ലല്ലോ. എന്തെങ്കിലും കഴിച്ചല്ലേ പറ്റൂ. എല്ലാറ്റിനും ഞാൻ വഴി കണ്ടിട്ടുണ്ട് ഫ്രെഡി. ഒരു യൂണിഫോം സംഘടിപ്പിക്കണം. അതെന്തിനാ? ഇപ്പൊ പട്ടിണി കിടക്കാനും യൂണിഫോം ഇടണോ? ഷട്ട് അപ്പ്, പറയുന്നത് കേട്ടാൽ മതി. ഞാനാണ് നിന്റെ ബോസ്. പച്ചവെള്ളം വാങ്ങി കുടിക്കാൻ വകയില്ല. എന്നിട്ടും അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോന്ന് നോക്കിക്കേ. ഫ്രെഡി, നീ എന്താണ് പറയുന്നത്? അത് പറഞ്ഞതനുസരിക്കാം എന്ന് പറഞ്ഞതാണ് ബോസ്. എന്ത് യൂണിഫോം ആണ് വേണ്ടത്? പോലീസ് യൂണിഫോം. പോലീസ് യൂണിഫോം? അപ്പൊ ബോസിനെ പോലീസിൽ എടുത്തോ? ഹാവു രക്ഷപ്പെട്ടു. ഫ്രെഡി, ഞാൻ ഒരു കാര്യം നിന്നെ കുറിച്ച് പറഞ്ഞാൽ അഹങ്കരിക്കരുത്. അഹങ്കാരമോ? അതെനിക്കില്ല ബോസ്. എന്നെ കുറിച്ച് അത്രയ്ക്ക് നല്ലത് എന്താണ് ബോസിന് പറയാനുള്ളത്? പറയൂ, കേൾക്കട്ടെ. നിന്നെ പോലെ ഒരു വിഡ്ഢി ഈ ലോകത്ത് വേറെ കാണില്ല. ബോസ്, ഞാനാകെ വിശന്ന് ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ്. എന്നെ കൊണ്ട് അരുതാത്തതൊന്നും ചെയ്യിക്കരുത്. അതുകൊണ്ട് മാത്രം ഞാനിപ്പോ നിന്നെ വെറുതെ വിടുന്നു. എടോ ഫ്രെഡി, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഹായ്, ഫുഡ് വേണം, ഭക്ഷണം കഴിക്കണം. ആ പിള്ളേരെ കൊടുക്കാൻ ഇനിയും കണ്ടുപിടുത്തങ്ങൾ നടത്തണ്ടേ? അത് വേണോ? വേണം, 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 വേണം. അതിന് കാശ് വേണ്ടേ? അതാണല്ലോ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും. എന്നാൽ അതുണ്ടാക്കുവാനാണ് പോലീസ് യൂണിഫോം സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞത്. ഓഹോ, പോലീസ് യൂണിഫോം വിറ്റാൽ ഇപ്പോ അത്രയൊക്കെ വില കിട്ടും അല്ലേ ബോസ്? ഇവനെ ഞാൻ ഇന്ന് തല്ലി കൊല്ലും. എടോ ഫ്രെഡി, യൂണിഫോം വിൽക്കാനല്ല, നമുക്ക് രണ്ടുപേർക്കും പോലീസായി വേഷം മാറാനാ യൂണിഫോം. എന്നിട്ട് ആളുകളുടെ പണം തട്ടിയെടുക്കാം. വാ, ഉഗ്രൻ ഐഡിയ. പക്ഷെ യൂണിഫോം എവിടെ കിട്ടും? ടൗണിൽ ഒരു കടയുണ്ട്, നാടകത്തിനുള്ള കോസ്റ്റ്യൂംസ് വാടകയ്ക്ക് കൊടുക്കുന്ന കട. അവിടെ ചെന്ന് രണ്ട് യൂണിഫോം വാടകയ്ക്ക് എടുക്കണം. ഗുഡ്, എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അത് സംഘടിപ്പിച്ചു വരാം. ബൈ ബൈ. അവൻ മിടുക്കനാ, യൂണിഫോം കൊണ്ടേ അവൻ തിരിച്ചു വരൂ. ഞാനും സേമും എലിസബത്തിന്റെ വീട്ടിൽ പോവാ. എന്റെ നോട്ട്ബുക്ക് വാങ്ങാൻ ലുവായി വരുന്നുണ്ടോ? ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. പിന്നെ 10 മിനിറ്റ്. ലാമി വാ, ലുവായി അവിടെ ഇരുന്ന് കളിക്കട്ടെ. എങ്കിൽ ഞങ്ങൾ പോയി വരാം. ബൈ. അതെ, സെയിം വലിയ വർത്തമാനമൊന്നും പറയണ്ട, നിനക്കും അതേ സ്വഭാവമാ. ആണോ? ചേ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ, മോശമായി പോയി. ആഹാ, ഈ പ്രാവശ്യം ഉണ്ടായ ബനാനയ്ക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ. ചിലപ്പോ പാകത്തിന് പഴുത്തത് കൊണ്ടായിരിക്കും. ഇന്ന് ഞാൻ അഭിനയിച്ച് തകർക്കും. ഫ്രെഡിയുടെ ശബ്ദാണല്ലോ, നോക്കാം. ചെറുപ്പത്തിലേ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു പോലീസ് ഓഫീസർ ആവുക എന്നത്. എന്തായാലും ഇങ്ങനെയെങ്കിലും അത് സാധിച്ചല്ലോ. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? പോലീസോ ഫ്രെഡിയോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഈ യൂണിഫോം എനിക്ക്, ഇത് ബോസിന്. പോലീസായി വന്ന് ഇന്നൊരു കലക്ക് കലക്കണം. ഒരു 10 പേരെയെങ്കിലും പറ്റിച്ചാൽ നല്ല കാശുണ്ടാക്കാം. ഓഹോ, ശരി, നിങ്ങൾ കളി തുടങ്ങിക്കോ, എന്റെ കളി ഞാനും തുടങ്ങാം. ഹാവു വരുന്നുണ്ട്, ഫ്രെഡി വരുന്നുണ്ട്.
ഹായ് ബോസ്. ഹായ് ഫ്രിഡി, കിട്ടിയോ? ഞാൻ ഏറ്റാൽ ഏറ്റതല്ലേ ബോസ്. അതെ, യൂണിഫോം വാടകയ്ക്ക് ചോദിച്ചപ്പോൾ കടക്കാരൻ അഡ്വാൻസ് ചോദിച്ചു. എന്നിട്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് കാശ് കൊടുത്തോ? ഇല്ല, ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. നീ എന്റെ ശിഷ്യൻ തന്നെ, വാ നമുക്ക് വേഷം മാറി ഇറങ്ങാം. ഫ്രെഡി, എങ്ങനെയുണ്ട്? സൂപ്പർ, ശരിക്കും ഒരു പോലീസ് തന്നെ. ഞാനോ? എന്റെ അത്രയും ഗെറ്റപ്പ് ഇല്ലെങ്കിലും നീയും കുഴപ്പമില്ല ഫ്രെഡി. ഓ, എന്തൊരു ജാട, വെറുതെ അല്ല ഗതി പിടിക്കാത്തത്. എങ്കിൽ നമുക്ക് തുടങ്ങാം. യെസ് ബോസ്. സർപ്രൈസ് ആണല്ലോ. എവിടെ? ലാമിയും സെയിമും എലിസബത്തിന്റെ വീട്ടിൽ പോയി. സൈക്കിൾ എടുക്ക്, നമുക്കും പോവാം. ഹേ, എന്തിന്? വാ പറയാം, കം ഓൺ. ഹാപ്പി, ദേ അവർ പോകുന്നു. വേഗം വിട്, വേഗം. ലാമി, ഒന്ന് നിന്നേ. ഏ, ലുവായി, ഹാപ്പിയും ഉണ്ടല്ലോ, ഇതെന്ത് കഥ? കഥ പറയാം, വാ. കഥയോ? ബോസ്, ഇന്നെന്താ ഹർത്താലോ മറ്റോ ആണോ? ഒറ്റ വണ്ടിക്കാരനെയും കാണുന്നില്ലല്ലോ. താനൊന്ന് ടെൻഷൻ ആവാതെ ഫ്രെഡി, ആരെങ്കിലും വന്ന് ചാടാതിരിക്കില്ല. ബോസിനത് പറയാം, കാരണം ബോസ് കഷ്ണം ബ്രെഡെങ്കിലും കഴിച്ചിട്ടുണ്ട്. എന്റെ കാര്യം അതാണോ? ഹാപ്പി പറഞ്ഞത് ശരിയാ. ദേ രണ്ടുപേരും പോലീസായി നിൽക്കുന്നു. രണ്ടിനും നല്ലൊരു ഡോസ് കൊടുക്കണം അല്ലേ ഹാപ്പി? പിന്നെ വേണം വേണം. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാം. എന്തിനാ പരാതി? ഇൻഫർമേഷൻ കൊടുത്താ പോരെ? വെയിറ്റ്, അതിനൊന്നും സമയമായിട്ടില്ല. അതൊക്കെ വേണ്ട സമയത്ത് നമ്മൾ ചെയ്യും. ഇപ്പോ കുറച്ച് തമാശ കണ്ടാലോ. ജോക്ക്? വാവ്, എനിക്ക് ഇഷ്ടമാ തമാശ. എന്റെ സെയിം, തമാശ എല്ലാവർക്കും ഇഷ്ടമാ. ബോസ്, ദേ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ. കൈ കാണിക്ക്. നിർത്തേ, നിർത്തേ. ബോസ്, ഇയാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? ബുക്കും പേപ്പറും ചോദിക്ക. ഇതാ സർ, എല്ലാ പേപ്പറും ഉണ്ട്. തന്നോട് ആരാ എല്ലാ പേപ്പറും എടുക്കാൻ പറഞ്ഞത്? ഞാനിത് കയ്യിൽ കരുതാറുണ്ട്. നശിപ്പിച്ചു. തന്റെ വണ്ടിക്ക് ഹോൺ ഉണ്ടോ? ഉണ്ട് സർ. ബ്രേക്ക്? അതും ഉണ്ട്. അതും ഉണ്ടോ? ബോസ്, ഇനി നമ്മൾ എന്ത് പറഞ്ഞ് ഇയാളോട് പണം വാങ്ങും? എനിക്കറിയില്ല ഫ്രെഡി. ചുമ്മാ കടം ചോദിച്ചാലോ? ഷട്ട് അപ്പ്. ഇനി ഞാൻ പോയിക്കോട്ടെ സാർ. അവിടെ നിൽക്ക്, എന്താ ഇത്ര തിരക്ക്? ഞങ്ങൾ പോലീസാണ്, ഒറിജിനൽ പോലീസ്. കണ്ടോ യൂണിഫോം? ഇത് വാടകയ്ക്ക് എടുത്തതാണെന്ന് താൻ കരുതും, പക്ഷേ അല്ല. ദേ ഫ്രെഡി, അങ്ങളോ ഓവറാക്കി ചാളമാക്കുന്നു. ഫ്രെഡി, സ്റ്റോപ്പ്. ബോസ്, അല്ല സാർ, ദേ ഇയാളുടെ ചെരുപ്പിന്റെ സ്ട്രാപ്പ് പൊട്ടിയിരിക്കുന്നു. 1000 രൂപ ഫൈൻ എഴുതി കൊടുക്ക്. അതെ, 1000 രൂപ ഫൈൻ. അത് കൊള്ളാം. ചെരുപ്പിന്റെ വള്ളി പൊട്ടിയാലും ഫൈനോ? സാർ, ചെരുപ്പിന്റെ സ്ട്രാപ്പ് പൊട്ടിയതിന് എന്തിനാ ഞാൻ ഫൈൻ അടയ്ക്കുന്നത്? ഉത്തരം സിമ്പിൾ, ഞങ്ങളുടെ കയ്യിൽ കാശില്ല. അതൊന്നും പറ്റില്ല. ഇതെന്താ വെള്ളരിക്ക പട്ടണോ? സ്ട്രാപ്പ് പൊട്ടിയ ചെരുപ്പ് കൊണ്ട് താൻ എങ്ങനെ ബ്രേക്ക് ചവിട്ടും? അതെ, അത് ശരിയാ. ക്യാഷ് എടുക്ക് വേഗം. നാശം, എന്താ ചെയ്യാ? ഇനി കണ്ടോ കളി. ബോസ് കോമാളിയായി. ചിരിക്കണ്ട, താനും കോമാളിയാ. ഇതെങ്ങനെ? ആഹാ, വേഷം മാറി എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? അതും ഈ കരാട്ടെ മാസ്റ്ററെ. കരാട്ടെ? അയ്യോ.